वेलकम टू माय जूलॉजी क्लास ई नालाम भागतिल नम्मल पढ़िक्कुन्नत ह्यूमन रीप्रोडक्टिव सिस्टम एन्ना चाप्टरले अडुत्त टॉपिक आया ऊजेनेसिस आण। ऊजेनेसिस ई चित्रत्तिन्टे सहायताल नम्मल्क्क पढ़िक्काम। ऊजेनेसिस एन्नाल ओवम उंडाकुकयुम मेच्युर आवुकयुम चेय्युन्न प्रोसेस आण। इट ईस् द प्रोसेस ऑफ फॉर्मेशन आंड मेच्युरेशन ऑफ ओवम। इत ओवरिलुल्ल ग्राफियन फोलिकल्सिलाण नडक्कुन्नत। इट टेक्स प्लेस इन द ग्राफियन फोलिकल्स ऑफ ओवरी। ऊजेनेसिस आरंभिक्कुन्नत एम्ब्रियोणिक स्टेजिलाण। മില്യൺ കണക്കിന് എഗ് മദർ സെല്ലുകളായ ഊഗോണിയ ഫീറ്റസിൻ്റെ ഭ്രൂണത്തിൻ്റെ ഓവറിയിൽ ഉണ്ടാകുന്നു. ഊജനസിസ് സ്റ്റാർട്ട്സ് ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ്. ഈ ചിത്രത്തിൻ്റെ സഹായത്താൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഇപ്പോൾ പഠിച്ചത് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഫീമെയിൽ ഫീറ്റസിൻ്റെ റെപ്രസെൻറ്റേഷനാണിത്. ഫീമെയിൽ ഫീറ്റസിൻ്റെ ഓവറിയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ദിസ് ഈസ് ദ ഓവറി ഓഫ് ഫീമെയിൽ ഫീറ്റസ്. ഓവറി ഓഫ് ഫീമെയിൽ ഫീറ്റസ് കണ്ടെയ്ൻസ് സെൽസ് കോൾഡ് ഓവറി കണ്ടെയ്ൻ സെൽസ് കോൾഡ് ജെർമിനൽ എപ്പിത്തീലിയം. ഓവറിയിലുള്ള കോശങ്ങളാണ് ജെർമിനൽ എപ്പിത്തീലിയം. ഇവയ്ക്ക് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ച് ഊഗോണിയം ഉണ്ടാകുന്നു. ജനനത്തിന് ശേഷം പിന്നീട് ഓവറിയിൽ ഊഗോണിയ ഉണ്ടാവുകയോ ആഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആഫ്റ്റർ ബർത്ത്. ഊഗോണിയ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൈമറി ഊസൈറ്റുകളാകുന്നു. പിന്നീട് ഫീറ്റസിൻ്റെ ഓവറിയിൽ വെച്ച് ഇവയ്ക്ക് വളർച്ച ഉണ്ടാകുന്നില്ല. ഒന്നുകൂടെ ഈ ചിത്രത്തിലൂടെ ഞാൻ വിശദമാക്കാം. ഊഗോണിയം വളർന്ന് പ്രൈമറി ഊസൈറ്റുകളാകുന്നു. ഊഗോണിയ മൾട്ടിപ്ലൈ ടു ഫോം പ്രൈമറി ഊസൈറ്റ്. ഇവ ഡിപ്ലോയിഡ് ആണ്. ഫീറ്റസിൻ്റെ ഓവറിലുള്ള പ്രൈമറി ഊസൈറ്റുകൾ മിയോട്ടിക് വൺ ഡിവിഷൻ്റെ ഒന്നാമത്തെ സ്റ്റേജായ പ്രോഫേസ് വൺ സ്റ്റേജിലെത്തുകയും മിയോസിസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യപ്പെടുക അഥവാ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു പ്യുബർട്ടി വരെ. ഈ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടി ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഫീറ്റസിൻ്റെ ഓവറിലുള്ള എഗ് മദർ സെല്ലുകളായ ഊഗോണിയ ഡിപ്ലോയിഡ് ആണ്. ഈ ഊഗോണിയ കോശങ്ങൾക്ക് മൈറ്റോട്ടിക് ഡിഫറൻസിയേഷൻ സംഭവിക്കുകയും അവ ഡിപ്ലോയിഡ് പ്രൈമറി ഊസൈറ്റ് കോശങ്ങളാവുകയും ചെയ്യുന്നു. ഇവ മിയോട്ടിക് അറസ്റ്റിലാണ്. എപ്പോഴാണ് മിയോട്ടിക് അറസ്റ്റ് മാറുന്നത്? എംബ്രിയോ ജനിച്ചു വളർന്ന് വലുതായി കൗമാരത്തിലേക്ക് എത്തുമ്പോൾ FSH LH ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി ഓവുലേഷന് തൊട്ടു മുമ്പായി മിയോട്ടിക് അറസ്റ്റ് മാറപ്പെടുകയും പ്രൈമറി ഊസേറ്റുകളിൽ മിയോട്ടിക് വൺ ഡിവിഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ഫീറ്റസിൻ്റെ ഓവറിയിൽ പ്രൈമറി ഊസേറ്റിനെ ആവരണം ചെയ്തുകൊണ്ട് ഒരു നിര ഗ്രാനുലോസ കോശങ്ങൾ ഉണ്ടാകുന്നു. ഈ സ്ട്രക്ചറാണ് പ്രൈമറി ഫോളിക്കിൾ. ജനിച്ച ഉടനെ ഒരു പെൺകുഞ്ഞിൻ്റെ ഓവറിയിൽ 700,000 പ്രൈമറി ഫോളിക്കിളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ പ്യുബർട്ടി അഥവാ 12-13 വയസ്സിലേക്ക് എത്തുമ്പോൾ ഇവയുടെ എണ്ണം ഓരോ ഓവറിയിലും 60,000 മുതൽ 80,000 ചുരുങ്ങുന്നത് കാണാം. അതായത് ഇവയിൽ പലതും ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഒവേറിയൻ ഫോളിക്കിളുകളുടെ വളർച്ചാഘട്ടമാണ് നാം ഇനി പഠിക്കുന്നത്. പ്രൈമറി ഫോളിക്കിൾ എന്നാൽ പ്രൈമറി ഊസൈറ്റിനെ ആവരണം ചെയ്തുകൊണ്ട് ഒരു നിര ഗ്രാനുലോസ കോശങ്ങളാണെങ്കിൽ ഇവ വളർന്നുണ്ടാകുന്ന സെക്കൻഡറി ഫോളിക്കിളിൽ പ്രൈമറി ഊസൈറ്റിനെ ആവരണം ചെയ്ത് ഒന്നിലധികം നിരകൾ ഗ്രാനുലോസ കോശങ്ങൾ ഉണ്ടായിരിക്കും. സെക്കൻഡറി ഫോളിക്കിൾ വളർന്ന് ടെർഷ്യറി ഫോളിക്കിളാകുമ്പോഴേക്കും മധ്യേ ഫ്ലൂയിഡ് നിറഞ്ഞ ഒരു ആൻഡ്രം എന്ന ക്യാബിച്ച് ഉണ്ടാകുന്നു. മെച്ചുറായ ഫോളിക്കിളുകളാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആർ ദ ഫുള്ളി മെച്ചേർഡ് ഒവേറിയൻ ഫോളിക്കിൾ. ചിത്രത്തിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ കാണാവുന്നതാണ്. അപ്പോൾ പ്രൈമറി ഫോളിക്കിളുകൾ വളർന്ന് സെക്കൻഡറി ഫോളിക്കിളുകളും ടെർഷ്യറി ഫോളിക്കിളുകളും ഗ്രാഫിയൻ ഫോളിക്കിളുകളും ആകുന്നു എന്നത് നമുക്ക് വ്യക്തമായി ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ടെറിഷറി ഫോളിക്കിളിലുള്ള പ്രൈമറി ഊസൈറ്റിന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അൺഈക്വൽ ഡിവിഷനാണ്. തൽഫലമായി
ഒരു വലിയ സെക്കൻഡറി ഊസൈറ്റും ചെറിയ പോളാർ ബോഡിയും ഉണ്ടാകുന്നു. ഇവ ഹാപ്ലോയിഡ് ആണ്. ഒന്നുകൂടെ നോക്കാം. പ്രൈമറി ഊസൈറ്റ് അണ്ടർഗോസ് മ്യൂസിസ് 1. ആസ് എ റിസൾട്ട് ഒരു വലിയ സെല്ലായ സെക്കൻഡറി ഊസൈറ്റും ചെറിയ സെല്ലായ ഫസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. ഒന്നുകൂടെ പഠിക്കാം. പ്രൈമറി ഊസൈറ്റ്സ് ആർ ഡിപ്ലോയിഡ്. അവ മിയോട്ടിക് അറസ്റ്റിലായിരുന്നു. ഓവുലേഷന് തൊട്ട് മുമ്പായി മിയോസിസ് 1 എന്ന സെൽ ഡിവിഷൻ ആരംഭിക്കുന്നു. മിയോസിസ് 1ൻ്റെ പ്രത്യേകത ഇതൊരു റിഡക്ഷൻ ഡിവിഷനാണ്. ക്രോമസോം നമ്പർ ഹാഫായി കുറയും. ഇതൊരു അൺഈക്വൽ ഡിവിഷനാണ്. അതിൻ്റെ ഫലമായി ഒരു ലാർജ് സെല്ലായ സെക്കൻഡറി ഊസൈറ്റും ഒരു ചെറിയ സെല്ലായ ഫസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. ദീസ് ആർ ഹാപ്ലോയിഡ്. ടെറിഷറി ഫോളിക്കിൾ മെച്വർ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറപ്പെടുന്നു. അപ്പോഴേക്കും സെക്കൻഡറി ഊസൈറ്റിന് ചുറ്റും സോണ പെല്ലൂസിഡ എന്ന ആവരണം ഉണ്ടാകുന്നു. ഇനി ഗ്രാഫിയൻ ഫോളിക്കിളുകൾ പൊട്ടുകയും സെക്കൻഡറി ഊസൈറ്റ് ഓവറിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. ഓവുലേഷൻ ഈസ് ദ റിലീസ് ഓഫ് മെച്വർ ഓവം ഫ്രം ദി ഓവർ. ഇനി സെക്കൻഡറി ഊസൈറ്റിൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കണം, അഥവാ സ്പേം എൻട്രി നടന്നിരിക്കണം. സെക്കൻഡറി ഊസൈറ്റിൽ ഫെർട്ടിലൈസേഷന് ശേഷം, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, സെക്കൻഡറി ഊസൈറ്റ് അണ്ടർഗോസ് മിയോസിസ് 2. മിയോസിസ് 2 എന്ന ഡിവിഷൻ്റെ ഫലമായി ഒരു ലാർജ് സെല്ലായ ഹാപ്ലോയിഡ് ഓവവും സ്മോൾ സെല്ലായ സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. വിശദമാക്കാം. ഒന്നുകൂടെ, സെക്കൻഡറി ഊസൈറ്റ് അണ്ടർഗോസ് മിയോസിസ് 2 ഒൺലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ സെക്കൻഡറി ഊസൈറ്റിൽ മിയോസിസ് 2 ഡിവിഷൻ നടക്കുകയുള്ളൂ. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ സെക്കൻഡറി ഊസൈറ്റ ഡീജനറേറ്റ് ചെയ്യുകയും ഫാലോപ്യൻ ട്യൂബ് വഴി യൂട്രസിലെത്തുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു മെൻസ്ട്രുവൽ ഫ്ലൂയിഡിനൊപ്പം. സെക്കൻഡറി ഊസൈറ്റ ഫെർട്ടിലൈസേഷന് ശേഷം മിയോസിസ് 2 നടക്കുന്നു. മിയോസിസ് 2ൻ്റെ ഫലമായി ഒരു ലാർജ് സെല്ലായ ഹാപ്ലോയിഡ് ഓവവും ഒരു ചെറിയ സെല്ലായ സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. വാട്ട് ഹാപ്പൻസ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി? ദേ ഡീജനറേറ്റ്. ലെറ്റ് അസ് സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ദ പ്രോസസ് ഓഫ് ഊജനസിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഫ്ലോ ചാർട്ട്. ഊഗോണിയ എന്നത് എംബ്രിയോയുടെ ഓവറിയിൽ കാണപ്പെടുന്ന ഡിപ്ലോയിഡ് എഗ് മദർ സെല്ലുകളാണ്. ഇവയ്ക്ക് മൈറ്റോട്ടിക് വിഭജനം നടന്ന് ഡിപ്ലോയിഡ് പ്രൈമറി ഊസൈറ്റുകളാവുന്നു. സം ഓഫ് ദം ഗ്രോ ഇൻ സൈസ്. പ്രൈമറി ഊസൈറ്റുകൾക്ക് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് ഓവുലേഷന് തൊട്ട് മുമ്പായാണ്. ഇറ്റ് ഈസ് ആൻ അൺഈക്വൽ ഡിവിഷൻ. ആസ് എ റിസൾട്ട് ഒരു ലാർജ് സെല്ലായ സെക്കൻഡറി ഊസൈറ്റും ഒരു സ്മോൾ സെല്ലായ ഫസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. ദേ ആർ ഹാപ്ലോയിഡ്. സെക്കൻഡറി ഊസൈറ്റുകൾക്ക് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുകയും തൽഫലമായി ഒരു ലാർജ് സെല്ലായ ഊച്ചിഡ് അഥവാ ഓവവും ഒരു സ്മോൾ സെല്ലായ സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. ദേ ആർ ഹാപ്ലോയിഡ്. വാട്ട് ഹാപ്പൻസ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോളാർ ബോഡി? ദേ ഡീജനറേറ്റ്. സ്പെർമാറ്റോജെനസിസ് ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂളുകളിലും ഊജനസിസ് ഓവറിയിലുമാണ് നടക്കുന്നത്. സ്പെർമാറ്റോജെനസിസ് സ്പേം ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഊജനസിസ് ഓവം ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് ഒരു ഫംഗ്ഷണൽ ഓവമേ കിട്ടുന്നുള്ളൂ എങ്കിൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 ഫംഗ്ഷണൽ സ്പേമുകൾ കിട്ടുന്നു. പുരുഷന്മാരിൽ സ്പെർമാറ്റോജെനസിസ് ജീവിതകാലം മുഴുവൻ തുടരുമ്പോൾ സ്ത്രീകളിൽ ഊജനസിസ് മെനോപോസോടെ അവസാനിക്കുന്നു. ലെറ്റ് സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ദ സ്ട്രക്ചർ ഓഫ് ഓവം. ഓവം എന്നത് നോൺ മോട്ടൈൽ റൗണ്ട് ഹാപ്ലോയിഡ് ഫീമെയിൽ ഗാമീറ്റാണ്. ഇത് മൈക്രോസ്കോപ്പിക്കാണ്. ഓവുലേഷൻ്റെ സമയത്ത് സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലാണ് ഓവം കാണപ്പെടുന്നത്. ഓവത്തിൻ്റെ മധ്യേ ആയി ന്യൂക്ലിയസും ഡെൻസ് സൈറ്റോപ്ലാസവും ഉണ്ട്. വളർച്ച പൂർത്തീകരിക്കാൻ വേണ്ടുന്ന ന്യൂട്രിയൻസ് സൈറ്റോപ്ലാസത്തിൽ ഉണ്ടായിരിക്കും. സൈറ്റോപ്ലാസത്തിനെ ആവരണം ചെയ്ത് ഏറ്റവും അകമയുള്ള ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ അഥവാ ഊലമ്മ. ഇറ്റ് ഈസ് ദ ഇന്നർമോസ്റ്റ് ലെയർ.
പ്ലാസ്മ മെംബ്രെയിന് തൊട്ടുപുറത്തായി കാണുന്ന ലെയറിനെ സോണ പെല്ലൂസിഡ എന്ന് പറയുന്നു. ഏറ്റവും പുറമെയുള്ള കൊറോണ വൈറസിൻ്റെ ഷേപ്പിലുള്ള കൊറോണ റേഡിയേറ്റർ എന്ന ലെയർ കാണാം. ഇത് ഫോളിക്കിൾ സെല്ലുകളാണ്. നൗ ലെറ്റ് അസ് ഡു സം ആക്ടിവിറ്റീസ്. കോപ്പി ആൻഡ് ലേബൽ ദ പാർട്സ് എ ബി സി ഡി ഇ ആൻഡ് എഫ് ഇൻ യുവർ നോട്ട് ബുക്ക്. Prepare a flowchart of oogenesis. How many ovum is produced from one primary oocyte? What do you call a mature ovarian follicle? Differentiate between spermatogenesis and oogenesis. Name the membrane surrounding secondary oocyte. Name the resulting cells of first meiotic division of primary oocyte. How many primary follicles remain in every ovary of a girl at puberty? What is ovulation? Name the fluid-filled cavity of tertiary follicle. Identify the diagram and label these parts. ക്ലാസ് 4 ഇവിടെ അവസാനിക്കുന്നു. മറ്റു ക്ലാസ്സുകൾക്കായി എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.